നമസ്കാരം. നമ്മുടെ ഇന്ത്യ ഇതുവരെ ഒന്നും മാറിയിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഒരു ഹാട്രിക് കൂടി നേടിയാൽ പിന്നെ ഒന്നും പറയുകയും വേണ്ട. അതുകൊണ്ട് തന്നെ നിശ്ചയമായും ഈ രാജ്യത്ത് ജാതി സെൻസസ് നടക്കണം. അത് നടന്നേ മതിയാകും. അടിത്തട്ടിൽ നിന്നും മേൽത്തട്ടിലേക്ക് പോകുന്തോറും ആദരവും അഭിമാനവും സമ്പത്തും വർദ്ധിക്കും. മേൽത്തട്ടിൽ നിന്നും താഴെത്തട്ടിലേക്ക് പോകുന്തോറും അനാദരവും അവഹേളനവും മൃഗത്തുല്യരാണെന്നുള്ള ധാരണയും. ഇതാണ് ഇപ്പോഴും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത്. അത് മാറ്റാൻ ആർക്കും സാധിച്ചിട്ടില്ല. ചവിട്ടി മെതിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തവരാണ് ഇന്ത്യയിലെ പിന്നോക്ക ദളിത് ആദിവാസി ജനതകൾ. ഇവരെയാണ് നാം ജാതികൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതും വിളിക്കുന്നതും. കഴിഞ്ഞ 75 വർഷത്തിനിടെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന് ജാതി വ്യവസ്ഥയിൽ ഇതുവരെ ഒരു തുല്യത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഓരോ ജാതി സമുദായങ്ങളിലും ജനിച്ച ആളുകൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നറിയാനും അവരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും ഔദ്യോഗികവും തൊഴിൽപരവുമായ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാനും ഈ രാജ്യത്തിൻ്റെ സമ്പത്തിലും അധികാരത്തിലും ഭൂമിയിലും അവർക്ക് എത്രമാത്രം ഇതുവരെ പങ്ക് ലഭിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കാനുമാണ് ജാതി സെൻസസ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ അടുത്ത കാലത്ത് ബീഹാർ സർക്കാർ നടത്തിയ ജാതി സെൻസസ് പ്രകാരം അവിടെ പിന്നോക്ക ഹിന്ദു വിഭാഗം 63%. ഇന്ത്യയിലുടനീളം ജാതി സെൻസസ് നടത്തിയാൽ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 65% അധികമുണ്ടെന്ന സത്യം ബോധ്യപ്പെടും. 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആകെ ജനസംഖ്യ 25.2%. ഈ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ SC ST മൈനോറിറ്റി OBC ഹിന്ദു വിഭാഗങ്ങളെ എല്ലാം കൂടി കൂട്ടുമ്പോൾ 85%നും 90%നും ഇടയിൽ വരുമെന്നാണ് കണക്ക്. അതനുസരിച്ച് ഇന്ത്യയിലെ മുന്നാക്ക ഹിന്ദുജന വിഭാഗങ്ങളുടെ ജനസംഖ്യ 10%നും 15%നും ഇടയിൽ മാത്രമേ വരൂ. ഈ 15% വരുന്ന മുന്നോക്ക ഹിന്ദുക്കളാണ് ഭാരതത്തിലെ 85%ത്തിലധികം സമ്പത്തും ഉദ്യോഗവും വിദ്യാഭ്യാസവും തൊഴിലും അധികാരവും ഭൂമിയുമെല്ലാം കൈയടക്കി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ സത്യം ഇല്ലാതില്ല. ഹിന്ദു വിഭാഗങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളുടെയും മുന്നോക്ക വിഭാഗങ്ങളുടെയും ജനസംഖ്യ വെവ്വേറെ രേഖപ്പെടുത്താത്തതിനാൽ പിന്നോക്ക ഹിന്ദു OBC വിഭാഗങ്ങൾക്ക് സ്വന്തം ജനസംഖ്യയും മറ്റ് അടിസ്ഥാന വിവരങ്ങളും അറിയാനും അവർക്ക് ലഭിക്കേണ്ട അർഹമായ പ്രാതിനിധ്യം ലഭിച്ചോ എന്നറിയാനും ഇതുവരെ ഒരു മാർഗവുമില്ല. 1881 ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാരാണ് ഇന്ത്യയിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. അന്നു മുതൽ ഓരോ 10 വർഷം കൂടുന്തോറും ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ ജാതി തിരിച്ച് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുകയും അതിൻ്റെ വിവരങ്ങൾ വിശദമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 31 അത് തുടർന്നു. ഇതനുസരിച്ച് 30 ഇന്ത്യയിലെ ഓരോ ജനസമുദായങ്ങളുടെയും ജനസംഖ്യ എത്ര വീതമുണ്ടെന്ന് എല്ലാവർക്കും ആ കാലത്തെ വ്യക്തമായി അറിയാനായി. എന്നാൽ 1930 ജാതി തിരിച്ചുള്ള സെൻസസ് റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ത്യയിലെ മുന്നോക്ക സമ്പന്ന സവർണ ഹിന്ദു വിഭാഗങ്ങളുടെ സംഘടനയായ ആര്യ സമാജം നടത്തിയ ശക്തമായ ഇടപെടലിൽ 41 സെൻസസിൽ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗങ്ങളുടെയും മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പഴ്സി തുടങ്ങിയ ന്യൂനപക്ഷ സമുദായങ്ങളിലെ കണക്കുകൾ മാത്രം പ്രത്യേകം രേഖപ്പെടുത്തിയാൽ മതിയെന്നായി. മുന്നോക്ക പിന്നോക്ക വ്യത്യാസമില്ലാതെ ഹിന്ദു സമൂഹങ്ങളിലെ എല്ലാ സമുദായങ്ങളിലെയും അംഗങ്ങളുടെ കണക്കുകൾ ഹിന്ദു എന്ന ഒരൊറ്റ പേരിൽ ഒന്നിച്ച് രേഖപ്പെടുത്തി പ്രഖ്യാപിക്കാനും ഉത്തരവിറക്കി. അതനുസരിച്ച് അന്നത്തെ ഭരണകൂടം നടത്തിയ സെൻസസിൽ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും കണക്കുകൾ പ്രത്യേകം രേഖപ്പെടുത്തുകയും നായർ ബ്രാഹ്മണ തുടങ്ങിയ എല്ലാ മുന്നോക്ക ഹിന്ദു സമുദായങ്ങളുടെയും ഈഴവ വിശ്വകർമ്മ ധീവര വണിക വൈശ്യ വെളുത്തേടത്ത് നായർ വിളക്കിത്തല നായർ തുടങ്ങി എല്ലാ പിന്നോക്ക ഹിന്ദു സമുദായങ്ങളുടെയും കണക്കുകൾ ഒന്നിച്ച് ഹിന്ദു എന്ന് മാത്രം ചേർത്ത് കണക്കുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. 47 ഇന്ത്യ സ്വതന്ത്രമായി. 50 ഒരു ജനാധിപത്യ ജനകീയ റിപ്പബ്ലിക്കായി. എന്നിട്ടും തുടർന്നിങ്ങോട്ടുള്ള എല്ലാ സെൻസസുകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ മതങ്ങളുടെയും ജനസംഖ്യ പ്രത്യേകം രേഖപ്പെടുത്തുകയും ഹിന്ദുക്കളിലെ മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ഒന്നിച്ച് മാത്രം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മുന്നോക്ക പിന്നോക്ക ഹിന്ദുക്കളുടെ അടിസ്ഥാന വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്താതെ ഹിന്ദു എന്ന പൊതുപേരിൽ മാത്രം രേഖപ്പെടുത്തുന്നത് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളെ കബളിപ്പിക്കാനും അവരുടെ ആ മുന്നേറ്റത്തെ തടയിടാനുമാണ്. അതിനൊരു മാറ്റം വരണം. അതിനാണ് ഈ ജാതി സെൻസസ് നിർബന്ധമായും ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്.